വനിതകൾക്കായുള്ള 100 തസ്തികകളിൽ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ 15 വീതവും മറ്റു ജില്ലാ ആസ്ഥാനങ്ങളിൽ 5 വീതവുമാണ് നിയമനം നിശ്ചയിച്ചിട്ടുള്ളത് അക്കാദമിയിലെ അടിസ്ഥാന പരിശീലനത്തിന് ശേഷം ബന്ധപ്പെട്ട നിലയങ്ങളിൽ സ്റ്റേഷൻ പരിശീലനത്തിനായി അയക്കും തുടർന്നാകും വിവിധ സ്റ്റേഷനുകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇവരെ നിയോഗിക്കുക രാജ്യത്തെ ഫയർ സർവീസ് ചരിത്രത്തിൽ ആദ്യമായി ഒരേ സമയം ഏറ്റവും കൂടുതൽ വനിതകൾ ഒരുമിച്ച് പങ്കെടുക്കുന്നുവെന്നതാണ് വിയൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ നടന്ന പരിശീലനത്തിന്റെ പ്രത്യേകത ആദ്യ ഫയർ വുമൺ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ് എല്ലാം ഇവിടെ സംസാരിച്ചതനുസരിച്ച് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടൊന്നും പ്രവർത്തിക്കാതെ തന്നെ ഇവിടുത്തെ പരിശീലനം കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും നല്ല രീതിയിൽ പരിശീലനം കാഴ്ചവെച്ച് സമൂഹത്തിലേക്ക് പുതിയൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കാനും ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഒരുപാട് എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് ഇവിടെ ജോയിൻ ചെയ്തത് കുറച്ച് പേടിയുണ്ട് കാരണം ആദ്യത്തെ ഫോഴ്സ് ആയതുകൊണ്ട് പിന്നെ ഫയർ ഫോഴ്സിൽ റിസ്ക് പിടിച്ച ജോലിയാണ് അപ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് പേടിയുണ്ട് എന്നാലും എക്സൈറ്റഡ് ആണ് PSC ഒരു ഫോഴ്സിൻ്റെ ഇതിൻ്റെ അകത്ത് സ്വിമ്മിങ്ങും കൂടെ ഫിസിക്കൽ ഇതായിട്ട് വെച്ചത് ഈ ഫയർ ഫോഴ്സിൻ്റെ ഇതിലായിരുന്നു അപ്പോൾ നമുക്കതെല്ലാം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ അതിലും പാസ്സായി ഫിസിക്കലൊക്കെ പാസ്സായാണ് ഇതിൽ വന്നത് അപ്പോൾ ഇനി ടെൻഷനുണ്ട് ടെൻഷൻ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഡയറക്ടർ ജനറൽ K.പത്മകുമാർ IPS നിർവഹിച്ചു വിവിധ മേഖലകളിൽ ഒരു വർഷം ദൈർഘ്യമുള്ള സമഗ്രമായ പരിശീലനമാണ് അഗ്നിരക്ഷാസേന നൽകുന്നത് ഒരു വർഷം കൊണ്ട് പൂർണ്ണമായും ജനങ്ങൾക്ക് അവരുടെ പ്രയോജനം ലഭിക്കും ഫയർ ഫൈറ്റിങ്ങിൽ മാത്രമല്ല റെസ്ക്യൂ ഓപ്പറേഷൻസിലും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഫയർ സർവീസിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് പുരുഷ ഫയർ ഓഫീസേഴ്സ് ചെയ്യുന്ന എല്ലാ ജോലികളും ഇവർ ചെയ്യാൻ തയ്യാറെടുക്കുകയും പിന്നെ ഇപ്പോൾ ഫയർ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് കെമിക്കൽ ഡിസാസ്റ്റേഴ്സ് ഗ്യാസ് ലീക്കുകൾ അങ്ങനെ ഒരുപാട് പുതിയ മേഖലകളുണ്ട് ഇതിലെല്ലാം തന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും ഫയർ പ്രൊട്ടക്ഷൻ ഫയർ ഫൈറ്റിംഗ് ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി മൗണ്ടൈൻ റെസ്ക്യൂ വെള്ളത്തിനടിയിലെ രക്ഷാപ്രവർത്തനം ഫ്ലഡ് റെസ്ക്യൂ സെൽഫ് റെസ്ക്യൂ വിവിധ രാസാപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ അടിസ്ഥാന പാഠഭാഗങ്ങളും പ്രായോഗിക പരിശീലനവും അടങ്ങുന്ന വിധത്തിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സീ മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.